വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദുബായ്, ഞങ്ങൾ പോകുന്ന പള്ളിയാണ് ദുബായ് പള്ളി. അപ്പൊ ദുബായ് പള്ളിയിലെ കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് കുറച്ച് ആന്റിമാരൊക്കെ കൂടി ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ക്രിപ്റ്റാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് ഫുൾ സോങ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ച് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഫുൾ സോങ്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും കുറെയൊക്കെ നമ്മള് ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കാണണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനല് വീഡിയോ കാണുന്നെങ്കിൽ അത് നമ്മുടെ ചാനൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. ഈ കഥയിൽ പരാമർശിച്ചിട്ടുള്ള ഭർത്താക്കന്മാർ തികച്ചും സാങ്കല്പികമാണ്. ആർക്കെങ്കിലും ആരോടെങ്കിലും സാമ്യത തോന്നിയാൽ അത് മനഃപൂർവമാണ്. അയ്യോ, നമുക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ലല്ലോ. അതിനല്ലേ ഗൂഗിൾ മാപ്പ് ഉള്ളത്. അല്ലെങ്കിൽ വേണ്ട, സിറിയോട് ചോദിക്കാം. ഹേയ് സിരി, ആ ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്ത് മിസ്സസ് ജൂഡിയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞേ. എടി, ഈ സിറിയെ നീയും അറിയോ? എന്റെ കെട്ടിയോൻ ഏത് നേരം അവളോട് സല്ലാ പോവാ. എന്നാന്ന് ചോദിച്ചാൽ അങ്ങേര് പറയും അവളെ ഹേയ് സിറി എന്ന് വിളിച്ചാൽ എന്ന് വിളി കേൾക്കും അത്രേ. ഞാൻ വിളി കേട്ടാൽ അങ്ങേർക്ക് ആംബുലൻസിന്റെ നിലവിളി ശബ്ദമാണ് പോലും ഓർമ്മ വരുന്നത്. അപ്പ ബി പി കൂടും, സ്ട്രോക്ക് ജസ്റ്റ് മിസ്. ഒരു ഗൂഗിളും ഉണ്ട്, ഒരു സിറി ഉണ്ട്. നിനക്ക് ആ ഫോണെടുത്തൊന്ന് വിളിക്കാമോ? ഹലോ, ജൂഡി ചേച്ചിയാണോ? ഈ ഒട്ടകത്തെ കെട്ടിയിരിക്കുന്ന വീടിനടുത്ത് ഞങ്ങൾ എത്തിയിട്ടോ? അതല്ലേ നിങ്ങളുടെ വീട്? അതെ അതെ, ആ വീട് തന്നെ. ഓ, മോളെ പെണ്ണ് കാണാൻ വരുന്നവർ ഇപ്പൊ ഇങ്ങെ എത്തും. ചേച്ചി, ചേച്ചി, ചേച്ചിയേ. ആ, നിങ്ങൾ എത്തിയോ? വരൂ വരൂ, കയറിയിരിക്കും. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ആ ചേച്ചി, കുടിക്കാൻ എടുക്കുവാണെങ്കിൽ നല്ല തണുത്ത നാരങ്ങ വെള്ളം മതി കേട്ടോ. വിളിച്ച് ഇങ്ങോട്ട് കയറി പോവാ, ഇങ്ങോട്ട് പോവാ, ഇവിടെ നീ. അതെ ചേച്ചി, ഞങ്ങൾ തൊഴിലുറപ്പുകാരാ, ഇവിടെ പണിക്ക് വന്നതാ. ആഹാ, പണിക്ക് വന്നതാണോ? ഈ വേഷത്തിലോ? ആയുധങ്ങളൊന്നും ഇല്ലാതെയാണോ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്? അയ്യേ, ഞങ്ങൾ മെട്രോയിലാ വരുന്നത്. പണി സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവരാറില്ല, അതൊക്കെ നിങ്ങൾ തരണം. പിന്നെ വർക്കിംഗ് കോസ്റ്റ്യൂം, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓ, അത് ശരി. പിന്നെ ചേച്ചി, ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരണം കേട്ടോ. ഇന്നത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല, ഹെവി ആയിട്ട് വേണമെന്ന് മാത്രം. നിങ്ങൾ കഴിക്കുന്നത് എന്തെങ്കിലും മതി. ഉച്ചയ്ക്ക് ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് മതി. ബിരിയാണി ലൈറ്റായിട്ട്. 4 മണിക്ക് ചായയുടെ കൂടെ, വളരെ ചെറുതായിട്ട്. വല്ല പഴംപൊരിയോ ബോണ്ടയോ പരിപ്പ് വടയോ അങ്ങനെ എന്തെങ്കിലും, ഒരു 5-6 എണ്ണം ഇത് മതി. പഴയതുപോലെ കഴിക്കാൻ വയ്യാത്തതുകൊണ്ടാ. ഓഹോ, പിന്നെ ഈ ചേച്ചി വിളിയൊന്നും ഇവിടെ വേണ്ട, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. ആ, എന്തെങ്കിലും ആകട്ടെ, പണി സാധനങ്ങളൊക്കെ ദാ അവിടെ ഇരിപ്പുണ്ട്, എടുത്തു വെച്ച് പണി തുടങ്ങിക്കോ. ഇതൊക്കെ പണിയാൻ തന്നെ വന്നതാണോ ആവോ? ഓ, ചേച്ചിന്ന് വിളിക്കണ്ടാന്ന്, ചെറുപ്പക്കാരിയാന്ന ഭാവം. നമ്മൾ ഒരുങ്ങി വന്ന ആ പെണ്ണും പിള്ളക്കെങ്ങും പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതൊരു നടക്ക് പോണ ലക്ഷണമില്ല. ആ, അവരെ വിട്, നമുക്ക് ഐശ്വര്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയോടെ പണി തുടങ്ങിയാലോ. വാ വാ, എല്ലാരും ഇവിടെ വന്ന് വരി വരിയായിട്ട് നിന്നേ.
അയ്യോ നിർത്ത് നിർത്ത്, ട്രാക്ക് മാറി ട്രാക്ക് മാറി. എന്നെ മാടി കാണിക്കുന്നേ, ഇതാണോ ഈശ്വര പ്രാർത്ഥന? ആഹാ, അപ്പോ പിന്നെ ചേച്ചി മുന്നിൽ കയറി നിന്ന് കളിച്ചതോ? അത് പിന്നെ പെട്ടെന്ന് പാട്ട് കേട്ടപ്പോ ഞാൻ അറിയാതെ തുള്ളിപ്പോയല്ലേ. ആ സൂപ്പർവൈസർ ഇപ്പോ വരും, എല്ലാവരും ടൂൾസ് എടുത്ത് പെട്ടെന്ന് പണി തുടങ്ങ. ഓ എന്തൊരാത്മാർത്ഥത! എങ്ങനെയാണ് കിളക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ദേ ഇതുപോലെ കണ്ടോ, ഇതുപോലെ വേണം. അയ്യോ ആഹാ, ഈ മണ്ടയില്ലാത്ത വനയുടെ ചോട്ടിലാണോ നിങ്ങളുടെ ആത്മാത്ര കുഴിച്ചിട്ടിരിക്കുന്നത്? അങ്ങോട്ട് മാറി നിക്ക്, അല്ല നടു ഉളുക്കു ഇനി. എടി, നിന്റെ കെട്ടിയോൻ ഇന്ന് പണിക്കൊന്നും പോയില്ലേ? വീട്ടിൽ നിൽക്കുന്ന കണ്ടായിരുന്നല്ലോ. ഓ, അതിയാന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ഒരു ദിവസം പണിക്ക് പോയാൽ മൂന്ന് ദിവസം വീട്ടിൽ കുത്തിയിരിക്കും. ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചൂലും പിടിച്ച് ടി വിയിലെ ചർച്ചയും കേട്ടോണ്ട് ഇരിപ്പാണ്. എന്നാൽ ആ ചൂലെടുത്ത് ഒന്നങ്ങട്ട് ഒന്നിങ്ങട്ട് അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്താൽ വീടെങ്കിലും വൃത്തിയാകില്ലേ? ഏഹേ, നിനക്ക് ആ ചൂലെടുത്ത് രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ മേലായിരുന്നോ? ഞാനാണെങ്കിൽ പണ്ടേ കൊടുത്തേനെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. സാരമില്ലടി, അതിപ്പോ ചെല്ലോർക്ക് ശരിയാവും, ചെല്ലോർക്ക് ശരിയാവില്ല. നിന്റേത് ശരിയായില്ല, എന്നാ പറയാനാ? ഇതൊന്ന് കേട്ടേടി, എന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ ദുബായിലേക്ക് കൊണ്ടുവന്നത്, പിന്നെ പൊന്നു മാറി വെള്ളിയായി ചെമ്പായി, ഇപ്പതേ കരിക്കട്ടയായി. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലേ നീ എന്നോട് പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയില്ല, മറ്റുള്ളവരുടെ വിഷമം കേൾക്കാനേ എനിക്ക് ഭയങ്കര സന്തോഷം. ഏ, അതൊക്കെ പിന്നെ എൻ്റെ ചായൻ ഭയങ്കര കെയറിങ് ആൻഡ് ഷെയറിങ് ആണ്. കെയറിങ്, അതാണ് ഇച്ചായൻ്റെ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് എൻ്റെ ലൈൻ. അതെ, നമുക്ക് ഹാർവസ്റ്റിന്റെ റിഹേഴ്സൽ നോക്കണ്ടേ? ഏത് പാട്ടാ വേണ്ടേ? നമ്മൾ പാലാപ്പള്ളിയല്ലോ, ദുബായ് പള്ളിയല്ലേ. ഈ പാട്ടിന് ഞാനില്ല. എന്നാ പിന്നെ സപ്തസ്വരങ്ങളായാലോ? അത് കൊള്ളാം, ദാ പിടിച്ചു. എന്താ ഇവിടെ നടക്കുന്നേന്ന്? ഇത്ര നേരായിട്ടും പണി തുടങ്ങിയിട്ടില്ല. ഇത് നിങ്ങളുടെ പണിസ്ഥലോ അതോ പേക്കൂത്തോ? നോൺസെൻസ്! ഇത് ഞാൻ ഫെലോഷിപ്പിൽ റിപ്പോർട്ട് ചെയ്യും, എല്ലാത്തിൻ്റെയും പണി തീർക്കും ഉറപ്പാ. സോറി മാഡം, സോറി. ഇതുവരെ ഞങ്ങൾ പണിയുമായിരുന്നു, ഫെലോഷിപ്പിൽ പറയല്ലേ. പ്ലീസ്, ആ സെക്രട്ടറി ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യും. ഐ യു ഷുവർ? ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. ഓക്കെ, ഷുവർ ഷുവർ. മാഡം, ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ ജാക്കറ്റ് എവിടെ നിന്ന് മേടിച്ചതാ? ഓ, കമ്മലും മാലയൊക്കെ നല്ല മാച്ചിങ് ആണല്ലോ. ഇതിന് എത്ര രൂപയായി? ഇത് 5000 ദിർഹംസ് കൊടുത്ത് സാറേന്ന് വാങ്ങിച്ചതാ. നിങ്ങൾ എന്താ ചോദിക്കാത്തെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു.
ഒരു 10,000 തോന്നും കേട്ടോ. ആണോ? ഈ ബൈഗോ? ഇത് ഗുച്ചിയുടെയാ. ഗുച്ചിയുടെയോ? ഓ, അവളുടെ ആയിരുന്നു. അപ്പൊ സ്വന്തമല്ല അല്ലേ? ഇതുപോലൊരു സുന്ദരിയുണ്ടോ മൃദുഭാഷിണി ഭൂമിയിലും? അയ്യോ പാവം, നമ്മുടെ പുളുവടി വിശ്വസിച്ചു. ഓ, വിശന്നിട്ട് വയ്യ. ചേച്ചി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കെട്ടിയോൺ ഭയങ്കര കുക്കല്ലേ, മിസ്റ്റർ തോമസ് കുക്ക്. അതിയാന് കുക്ക് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 500 പേരെങ്കിലും വേണം. അതിൽ കുറഞ്ഞ കേസ് പുള്ളി എടുക്കൂല. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ ഇവിടുത്തെ ചേച്ചിക്ക് ഓർഡർ കൊടുത്തിട്ടില്ലേ? ചേച്ചി! അയ്യോ, ചേച്ചി അല്ലല്ലോ. മാഡം, മാഡം! ആഹാ, ഇതുവരെ പണിയൊന്നും ആയില്ലേ? ഹോ, ആ കരിയിലേം മറ്റും ചുമക്കുന്നത് കണ്ടാൽ ടിപ്പർ ലോറി കരിങ്കല്ലും കൊണ്ടു പോകുന്ന പോലെയാ. മാഡം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? അത് കൊള്ളാമല്ലോ, നിങ്ങൾ പറയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ. ഇതെന്താ, സമാജത്തിന്റെ ഫുഡ് കൗണ്ടർ ആണോ? കുറച്ചുകൂടി സമയമെടുക്കും. ആ പെണ്ണും പിള്ളയുടെ വർത്താൻ എനിക്ക് തീരെ പിടിക്കുന്നില്ല. എനിക്ക് തൊഴിലുറപ്പിന് വരേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ പട്ടിണി കിടന്ന് ചാവുണ്ടല്ലോ എന്നോർത്തിട്ട് വന്നതാ. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പണിയാം. ഈ തൊഴിലുറപ്പ് കണ്ടുപിടിച്ചവനെ സ്തുതിക്കണം. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പണിയെടുത്ത് മരിച്ചേനെ. ഞാനേ എന്റെ ഇച്ചായനെ ഒന്ന് വിളിക്കട്ടെ. അച്ചായ, അതേ, ആ ഫേസ്ബുക്കിൽ കയറിയിരുന്നേ നാട്ടുകാരെ രാഷ്ട്രീയക്കാരെ ഒക്കെ നന്നാക്കുന്ന പണി കഴിഞ്ഞെങ്കിലേ ആ ചിക്കൻ എടുത്തൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാവോ? ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര പണിയാ. ഈ പെണ്ണും പിള്ള തറേ നിർത്തുന്നില്ല. പിന്നെ അച്ചായ, സമയമുണ്ടെങ്കിലേ ആ സവാള ഇഞ്ചിയും കൂടി ഒക്കെ ഒന്ന് വഴറ്റി വെച്ചേക്കാവോ? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ പുള്ളിയെ കൊണ്ട് ഇപ്പൊ ചിക്കൻ കറി വെപ്പിക്കും. എന്റെ ചായനെ, ഈ രാഷ്ട്ര പുനർനിർമ്മാണവും സാമൂഹ്യ സേവനവും ഒക്കെ ഭയങ്കര അല്ല, ഞങ്ങൾ ഭയങ്കര പണിയായിരുന്നു, പണിത് മടുത്തു. എന്താ പറഞ്ഞേ? തൊഴിലുറപ്പിന് പോകണ്ടെന്നോ? അത് കൊള്ളാം. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാമോ? ഹലോ, ഞങ്ങളിവിടെ ഡാൻസ്. അല്ല, ഞങ്ങൾ ഭയങ്കര പണിയായിരുന്നു, പണിത് മടുത്തു.
എന്താ പറഞ്ഞേ? തൊഴിലുറപ്പിന് പോകണ്ടെന്നോ? അത് കൊള്ളാം. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാമോ? രാവിലെ ഞങ്ങൾ പണിസ്ഥലത്തെത്തി ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറോ? അത് കഴിഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞു വരുമ്പോഴത്തേക്ക്. ഇതിനിടയിൽ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇവിടെ ജോലി ചെയ്യാൻ സമയം കണ്ടെത്തുന്നത്? ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് സർക്കാരിനറിയാം. അതിനാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളവും പെൻഷനും ഒക്കെ തരുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ തൊഴിലുറപ്പ് വേണ്ടെന്ന് വെക്കുന്ന പ്രശ്നമില്ല. ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക്. അല്ല പിന്നെ. അതെ, നിങ്ങളിവിടെ പണിയൊന്നും ചെയ്യാതിരുന്നത് ഏതായാലും നന്നായി. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു ഡയമണ്ട് റിങ് ഇവിടെ കളഞ്ഞുപോയി. ഡയമണ്ട് റിങ്? ഞാൻ കുറച്ച് തപ്പി, പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. ഇനി എങ്ങാനും കിട്ടിയാൽ കിട്ടുന്നവരതെടുത്തോ. നിനക്ക് വല്ലതും കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. നിനക്കോ? ഇല്ല, എനിക്കും കിട്ടിയില്ല. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല മാഡം. അതിന് കളഞ്ഞു പോയാലല്ലേ കിട്ടുകയുള്ളൂ. എന്തായിരുന്നു, ഒരാഴ്ചത്തെ പണിയാണ് ഒരു മണിക്കൂറിൽ തീർന്നത്. അപ്പൊ നിങ്ങൾക്ക് പണി ചെയ്യാൻ അറിയാം അല്ലേ? പണി ചെയ്യാൻ വന്നാൽ അത് ചെയ്യണം. അത് ഏത് മേഖലയിലായാലും. വട്ടിയും കൊട്ടയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് സ്ഥലം വിട്ടു. അല്ല പിന്നെ, എന്നോടാ കളി? ഞാനിതെത്ര കണ്ടിട്ടുള്ളതാ. ഒന്ന് പോതല്ലേ അവിടുന്ന്. കൊട്ടയും പട്ടിയും വെച്ചിട്ട് പൊച്ചോളാൻ? ഓ, എന്നാലും എട്ടിന്റെ പണിയാണല്ലോ ആ പെണ്ണുമ്പിള്ള നമുക്കിട്ട് തന്നത്. ആദ്യമായിട്ടാണ് നമുക്കൊരു പണി കിട്ടുന്നത്. സാധാരണ നമ്മള് പണി കൊടുക്കാറാ പതിവ്. കഴിഞ്ഞ ആഴ്ച അനീഷ് പീറ്ററിന്റെ വീട്ടിൽ എന്നാ നല്ല ഫുഡിങ് ആയിരുന്നു. അവന്റെ അമ്മായിയമ്മ യൂട്യൂബ് അല്ലേ? യൂട്യൂബ്. കപ്പയ്ക്ക് കപ്പ, ചക്കയ്ക്ക് ചക്ക. തീറ്റി കഴിഞ്ഞ് പണിയാൻ സമയം കിട്ടിയില്ല. ഓ, അല്ലെങ്കിൽ എന്നാ നമ്മൾ പണിതിരിക്കുന്നത്? ആ, അതും ശരിയാ. ആരാടി ഈ പണി നമുക്ക് പിടിച്ചു തന്നത്? അതാ ഷീനാമ്മയുടെ കെട്ടിയോൺ പീറ്റർ കുട്ടിയല്ലേ. നാളെ നമുക്ക് എവിടെയാ പണി? അതാ സെക്രട്ടറി സിനോയുടെ വീട്ടിലല്ലേ. അവനെ പറ്റിച്ച് ക്രിസ്മസ് വരെ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണം. വാ, ഇനി പോയില്ലേ, മെട്രോ കിട്ടില്ല. അടുത്ത വീട് ലക്ഷ്യമാക്കി തൊഴിലുറപ്പുകാർ അവരുടെ പറ്റിക്കൽസുമായി ജൈത്രയാത്ര തുടരുന്നു. ഹലോ, ഈ തൊഴിലുറപ്പിൽ പങ്കെടുത്തവർ ബീന തോമസ് ദാസ്, അനു എലിയാസ്, പ്രീത ജിസ്മാൻ, സിസി റജി, സാലി തോമസ്, ബിന്ദു ജെയിംസ്, മർലി വഗീസ്. എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. വളരെ മനോഹരമായിരുന്നില്ലേ? വളരെ മനോഹരമായ ഒരു സ്കിറ്റ് ആയിരുന്നു. തൽക്കാലത്തേക്ക് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു?